ഒരുപാട് ഗോസിപ്പുകൾ ഞാൻ കേൾക്കുന്നുണ്ട് ഈയിടെയായിട്ട് എന്നെ കുറിച്ച്. നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹം ഒന്ന് ചൊല്ലാമോ നീ. കല്യാണമല്ലോ ആയ ബ്രോ, എന്റെ ഗോസിപ്പ് കല്യാണം ആയിരിക്കില്ല എന്തായാലും. അപ്പൊ എന്തായാലും ഇനി അധികം താമസമില്ല, നമുക്ക് നമ്മുടെ കലാപരിപാടികളെ കടക്കണ്ടേ പ്രേപ്രകളെ. അപ്പൊ അതിനു മുന്നേ ഒരു ചെറിയ കാര്യം, പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അജിമി പുട്ടുപടി പ്രസൻസ് എൻ സ്റ്റൈൽ ഹോം വെയർ ആൻഡ് മെറ്റേണിറ്റി വെയർ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി ഡിസ്ഇൻഫെക്റ്റഡ് ബൈ ക്യൂസർ എന്നിന്റെ ഓൾ കോ പവേർഡ് ബൈ ജോയി ആലോക്കാസ് മിൽക്കി മിസ് ധാത്രി മയക്കിൻ ഓർത്തോ റോളോൺ കണ്ടകുളത്തി ഏലാതി ലേഖ്യം സേറ മലയാള മനോരമ ആൻഡ് കോ പ്രസന്റഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഒരു സ്കിറ്റ് റെഡി ആയിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണണോ വേണ്ടേ? സാധാരണഗതിയിൽ നമ്മളിവിടെ രണ്ട് കണ്ടസ്റ്റൻസ് വന്നിട്ട് പെർഫോം ചെയ്യുന്ന സ്കിറ്റ് ആണല്ലോ നടക്കാറുള്ളത്. പക്ഷെ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മളൊരു ആഘോഷ ഭേരിയുള്ള ഒരു സ്കിറ്റാണ് റെഡിയാക്കിയത്. അതായത് നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റാർ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ബമ്പിച്ച സ്കിറ്റ്. അതായത് നമുക്കിന്ന് മത്സരമില്ല, ഇല്ല സ്കിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതെ, ഉത്സവമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. കോൾ വരുന്നുണ്ട്. ഹലോ, ആ ഞാനേ ഒരു മീറ്റിംഗ് തിരിച്ചു വിളിക്കാം. സോറി സോറി സോറി, ആരാ ബ്രോ? ഒരു കോളായിരുന്നു ബ്രോ. അല്ല, ഈ നമ്മുടെ എല്ലാരും കൂടെ ചേർന്ന് വരുന്ന സ്കിറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഉണ്ണി ഭയങ്കര ലക്കിയാണ്. കാര്യം യൂഷ്വലി വരുന്ന ഗസ്റ്റുകൾക്ക് രണ്ടുപേരുടെ സ്കിറ്റ് അല്ലേ കാണാൻ പറ്റും. ഒരാളുടെ അല്ലേ രണ്ടുപേരുടെ? ഇന്നിപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് കാണാം. ോട് ഒരു ബന്ധമില്ലാത്ത ബഹളമ്മക്കാനേ, ഇത് നിങ്ങളുടെ കുടുംബശ്രീയിലെ അയൽക്കൂട്ടമല്ല, ഇതൊരു പള്ളിയമ്പലമാ. പള്ളിയമ്പലം അല്ല, പള്ളിയും കൂടെ ഒന്നാ ഉദ്ദേശിച്ചത്. സ്ലിപ്പായി പോയി. പിന്നെ നമ്മൾ ക്രിസ്മസും പെരുന്നാളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാ. അപ്പൊ നിങ്ങളുടെ മാർഗംകളിയുടെ റിഹേഴ്സലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഓ, മാർഗ്ഗകളിന്റെ റിഹേഴ്സലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർഗ്ഗകളിന്റെ പൈസേ ഇതുവരെ തന്നിട്ടില്ല. അത് പിന്നെ ഈ മാർഗംകളിയുടെ കാശ് തരാൻ എനിക്കൊരു മാർഗവും കാണാത്തോണ്ടല്ലയോ. ആ, ഇപ്രാവശ്യം എനിക്ക് പൈസ രണ്ട് പറ്റിക്കണ വിചാരെങ്കില് ഇവിടെ ചവിട്ട് നാടകം നടക്കും. രണ്ട് പരിപാടി ആയല്ലോ. ഏതൊക്കെ? ചവിട്ട് നാടകവും മാർഗംകളിയും. അച്ഛൻ നിൽക്കുന്നോട് ഞങ്ങളൊന്നും പറയുന്നില്ല. അച്ഛൻ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. ഇടവക മാറി പോകുന്ന കേട്ട്, ശരിയാണോ? ആ കൊള്ളാം, രാത്രി ഉണ്ടാക്കി വെച്ചേക്കുന്ന വീഞ്ഞെല്ലാം കൂടെ അടിച്ചിട്ട് എനിക്ക് ഇടവക ഇടവഴിയും മാറി പല വീട്ടിലും ഞാൻ ചെന്ന് കയറിയിട്ടുണ്ട്. പിന്നെ അല്ലയോ അച്ഛന്റെ കാര്യം? അതല്ല, ഞാൻ ഈ ഇടവകയെന്ന് വേറെ ഇടവകയിലോട്ട് ജോലിക്കായി പോകുന്നു എന്നാ ഉദ്ദേശിച്ചത്. 24 മണിക്കൂർ അച്ഛന്റെ കൂടെ നടക്കുന്ന ഞാൻ ഇതറിഞ്ഞില്ല. ഈ പെൺകൊച്ചുങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? അത് അച്ഛന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഞങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട്. ഒരു അച്ഛന്റെ സ്റ്റാറ്റസിന് യോജിച്ച കാര്യമല്ല ഈ കേൾക്കുന്നതൊക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്, എന്താ? ഇവർക്ക് ചായ കുടിക്കാനുള്ള കാശും കൊടുത്തേക്ക്. ഓ ഓ, മതി, വേഗം കൊണ്ടേ പണിയിട്ട് പോയിട്ട് തിരുതി വെക്കല്ലേ. ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും സംശുദ്ധമായ കൈകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. അണുവിമുക്തമാക്കി, ഇനിയും കുഴപ്പമില്ല അല്ലേ? അതെ അതെ.
ഉള്ള കാശും കൊണ്ട് കളഞ്ഞു ചിരിക്കുന്നു. അച്ഛോ ആകെ കയ്യിലുണ്ടായിരുന്ന 100 രൂപയുടെ ചില്ലറ അവള് പിടിച്ചു മേടിച്ചോണ്ട് ഓടിയത്. അവർക്ക് കൊടുക്കാനുള്ള 2500 രൂപ എന്റെ കയ്യിൽ ഉണ്ട്. ആണോ? അപ്പൊ നമുക്ക് ലാഭം. ലാഭം മാത്രമല്ല, ഷൂസും ഷർട്ടും എല്ലാം പുതിയതാ. ഇത് മാത്രം പഴയതാ. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. ഈ ബാൻഡ് സെറ്റ് പുതിയതാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഈ ഇടവകയിലവരെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അച്ഛോ, ഞായറാഴ്ച പോലും പള്ളി വരാത്ത മഹാന്മാരായി ഇത്. ആണോ? പിന്നെ എന്തിനാ ഇപ്പൊ അവര് വന്നത്? പെരുന്നാളല്ലേ, ഒരുപാട് പെണ്ണുങ്ങൾ കൂടുമല്ലോ, അവന്മാര് ഊതുകയും കൊട്ടുകയും ചെയ്യും. അല്ല, നീ എന്നാ ഈ കൊട്ട് തുടങ്ങി? അയ്യോ, കൊച്ചിലേ തുടങ്ങിയതല്ലേ കൊട്ടില്ലടാ. പിന്നെ ഈ കൊട്ട് മാത്രം പോരാ, പാട്ടും വേണം. കാരണം ഞാനൊരു സഹൃദയനാണേ. എന്താ ഇത്ര നാളായിട്ട് പറയാഞ്ഞ? അച്ഛന് ഇത്രയും വലിയൊരു അസുഖം ഉണ്ടെന്ന് എന്റെ അടുത്ത് എന്താ പറയാഞ്ഞത്? അയ്യോ, അസുഖം അല്ല ഉദ്ദേശിച്ചത്, ഞാനൊരു കലാസ്നേഹിയാണ്, സഹൃദയനാണെന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛോ, പാട്ടും കൊണ്ടാ ഞങ്ങൾ വന്നേക്കുന്നത്. കിടുക്ക് പാട്ടുണ്ട്. കിടുക്ക് പാട്ടുണ്ടോ? വീച്ചിക്കോട്ടോ, വീച്ചോട്ടോ. യേശുരാജൻ പിറന്നൊരു രാത്രി, ലോകമെങ്ങും ക്രിസ്തുമസായി. അതായത് യേശുരാജനുണ്ട്, ക്രിസ്തുമസ് ഉണ്ട്, രാത്രിയുണ്ട്, എല്ലാം ഉണ്ട്. ബാക്കിയുള്ള പാടിക്കും. ബാക്കി തുടങ്ങിക്കോട്ടെ. പിന്നെ അച്ഛോ, ഞങ്ങളൊന്നും വീട്ടിൽ ആഹാരം കഴിക്കാത്തവരൊന്നും അല്ല. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ആഹാരം തരണം. എന്നാ പിന്നെ വീട്ടിൽ പോയി നല്ല ആഹാരം കഴിച്ചോണ്ട് വന്നുകൂടാ. പിന്നെ എല്ലാവർക്കും കേക്കെങ്ങനാ? എല്ലാവർക്കും കേക്കണമെങ്കിൽ നമ്മുടെ ഒരു അമിട്ട് മേടിച്ച് ഗ്രൗണ്ടിന് സെന്ററിലിട്ട് ടമവും അങ്ങ് പൊട്ടിച്ചാ മതി, എല്ലാരും കേക്കും. അയ്യോ, അതല്ല, നമുക്ക് കേക്ക് കട്ട് ചെയ്ത് തിന്നണ്ടേ? നമ്മളുണ്ടാക്കുന്ന കേക്ക് നമ്മൾ എന്തിനാ കട്ട് തിന്നുന്നത്? അയ്യോ, എന്റെ ഇടവക അനാഥമാക്കുക അതല്ലെന്ന്. പിന്നെ നമുക്ക് ക്രിസ്മസിന് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കണ്ടേ? അയ്യോ, അത് കറിയാക്കുട്ടിയല്ലേ ഏൽപ്പിച്ചേക്കുന്നത്. ഏൽപ്പിച്ചോ? പിന്നെ ഇത്ര പങ്ക്ച്വാലിറ്റി ഉള്ളൊരു മനുഷ്യൻ. സത്യം ദേ പറഞ്ഞു. സത്യം പറഞ്ഞ അവന്റെ പേര് കറിയാക്കുട്ടി എന്നല്ല, ഡിങ്കനും നിടണം. പറഞ്ഞപ്പോ തന്നെ പ്രത്യക്ഷപ്പെട്ടു. പിടിച്ചു താക്കാമോ? കേക്കൊക്കെ റെഡിയായല്ലേ? അതെ അതെ. എന്നാ പണിയാ കറിയാക്കുട്ടി കാണിച്ചേക്കുന്നേ? ഞാൻ നിന്നോട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ നീ ഇത് എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതുകൊണ്ടല്ലേ അച്ഛൻ തൊട്ടപ്പോഴേ പ്ലംബോ എന്നും പറഞ്ഞ അതങ്ങ് പോയത്. അത് ചെറിയൊരു പണി കിട്ടി വെച്ചു. യൂട്യൂബ് നോക്കി പുതിയൊരു പരീക്ഷണം നടത്തിയതാ. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് അടുപ്പി വെച്ചപ്പോഴത്തേക്കും മൊബൈലിന്റെ നെറ്റ് അങ്ങ് തീർന്നു. പിന്നെ കടയിൽ പോയി റീചാർജ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ പരുവത്തിലായി പോയി. ഇത്തവണ ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത തവണ ഞാൻ കിടുക്കാച്ചി കടിച്ച പൊട്ടാത്ത കേക്കുണ്ടാക്കി തരും. അതന്നെ പാറ കൊണ്ടാണോ നീ കേക്കുണ്ടാക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഉണ്ടാകും. അന്ന് വേണം. ഇനിയിപ്പോ എന്നോ ചെയ്യും? അയ്യോ, എന്തോ ചെയ്യാൻ? എന്തോ എന്തോ എന്റെ ദൈവമേ, നാട്ടുകാരൊക്കെ വരുമ്പോ ഈ കേക്കും കാണിക്കണല്ലോ. ആ ഒരു കാര്യം ചെയ്യും, ഇതിന്റെ മുകളിലെ ഒരു ചെറി കുത്തി വെച്ച്. അത് പൂ ഉള്ളത് വേണം, പൂ ഇല്ലാത്തത് വേണം. എന്ത്? അല്ല, ചെടി കുത്തി വെക്കാൻ പറഞ്ഞ്. അയ്യോ, എന്റെ ഇടവക. ഇടോ, ചെടിയെന്നല്ല പറഞ്ഞത്, ചെറിപ്പഴം, ചുവന്ന ചെറിയ പഴം കുത്തി വെക്കാനാ പറഞ്ഞത്. അതായിരുന്നു, മനസ്സിലായില്ല. സോറി സോറി. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ചെറുത്. എടോ, മദ്യപിച്ചുകൊണ്ട് ഈ പള്ളി മുറ്റത്ത് എന്റെ മുമ്പിൽ വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം? ആ ധൈര്യത്തിന് വേണ്ടിയാ ഞാൻ ഉണ്ടെന്നോ അടിച്ചത്? അയ്യോ, ഇടോ, ശ്വാസത്തിൽ മദ്യത്തിന്റെ ഗന്ധമുണ്ടായാൽ സ്വർഗരാജ്യം കിട്ടുകയല്ലോ. അച്ഛൻ വിഷമിക്കണ്ട, ഈ ശ്വാസം നിലച്ചാലല്ലോ ഞാൻ മേളോട്ട് പോവുള്ളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോ മണം കിട്ടുകയല. ഇനി നീ ഇവിടെ കഴിഞ്ഞാൽ നിന്റെ ശ്വാസം ഞാൻ നിലപ്പിക്കും. വിട്ടോ, ഒന്ന് പിടിച്ചു തരാവോ? വേണോ? ഇരിപ്പുണ്ടോ? പിന്നെ ഇതിന്റെ ബാക്കി മൊത്തം അവിടെ ഇരിക്കുക, ഒന്ന് നിന്നിട്ട് പോവും. അതല്ല പോണ പോക്ക് കേട്ടോ. അതെ അതെ. അല്ല പിന്നെ പോട്ടെ.
അച്ചോ ഓ പെരുന്നാളായിക്കൊണ്ട് സ്റ്റാർ വേണ്ടേ നമുക്ക്? ഒരു സ്റ്റാർ ആണോ? അങ്ങോട്ട് നോക്കി എന്തോരം സ്റ്റാറും ലൈറ്റും ഇട്ടേക്കുന്നത്, അതുപോലെ. അച്ഛാ അതല്ല പറഞ്ഞത്, പിന്നെ സിനിമയിൽ നിന്നോ സീരിയലിൽ നിന്നോ ഒരു സ്റ്റാർ വേണ്ടെന്നാ ചോദിച്ചത്. ഷോ എന്തോ വർത്താനാ കപ്പിയാരെ ഈ പറയുന്നത്? നമുക്ക് അതിനുള്ള വരുമാനം ഉണ്ടോ? നമ്മുടെ ഒരു കുഞ്ഞടവകയില്ലയോ? അതിനൊരു പരിഹാരം കണ്ടേ അച്ഛൻ പറ. ഞാൻ പറയാം. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇടവകയില് ആരുടെയെങ്കിലും മക്കള് സിനിമയിലോ സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ടാവുമല്ലോ, അവരെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ നമുക്ക് കാശും കൊടുക്കണ്ട. സകല ഇടവകക്കാരും ഇങ്ങനെ തന്നെ ചെയ്യുന്ന. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജോർജ് കുട്ടി, പള്ളിപ്പെരുന്നാളും ക്രിസ്മസ് ആഘോഷം ഒക്കെ ജോർജ് കുട്ടിയുടെ ചെലവിലാണ് നടക്കുന്നത്. ശരി ജോർജ് കുട്ടിയേ, വായിൽ എന്തൊക്കെയുണ്ട്? വായി പല്ലും നാക്കും, പിന്നെ വായി കൊട്ടാരം പണിഞ്ഞു വെക്കാൻ പറ്റുമോ? അയ്യോ അതല്ല ചോദിച്ചത്, ദുബായിൽ എന്തൊക്കെയുണ്ട്? ദുബായി ഒട്ടകവും ഞാനും അറബിയും ഉണ്ട്. ഇപ്പൊ ദുബായിൽ എന്തുണ്ട് വിശേഷം? ഇപ്പൊ ദുബായിൽ എന്തുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ, ഞാനിപ്പോ ഇവിടെ നിൽക്കുമല്ലയോ. ഇതിൽ ഇത്ര ഗണിക്കാൻ എന്തോന്നിരിക്കുന്നു? എന്തോ തമാശയുണ്ട്? എടോ ഇന്നത്തെ ചെലവ് മുഴുവൻ വഹിക്കുന്ന അവനാണോ? ആ അപ്പൊ അവൻ എന്ത് പറഞ്ഞാലും ചിരിച്ചങ്ങ് കയറ്റിക്കോണം. അച്ഛോ, ഓ കഴിഞ്ഞ തവണ എന്റെ ഫാദർ മരിച്ചപ്പോ പോലും ഞാൻ വന്നില്ല. ഇത് കോമഡി അല്ലേ, ട്രാജഡിയാ പറഞ്ഞു. അങ്ങനെ അല്ല ജോർജ് കുട്ടി, ഈ സ്വർണ്ണമൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. സ്വർണ്ണമൊക്കെ ഒരുപാടുണ്ട്, എന്റെ ഇവിടെ കയ്യുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്, സ്വർണം ഒരുപാടുണ്ട്. പൊളിക്കുട്ടിയുടെ കയ്യില് നമ്മൾക്ക് പെരുന്നാൾ നടത്താനുള്ള പൈസ വരെ ഇവിടെ കയ്യിലാണ്, വണ്ടിക്കകത്ത് വെച്ചിരിക്കാണ്. സ്വർണ്ണം എല്ലാം കൂടെ വാരി ഇട്ടോണ്ട് വന്ന എന്ത്? ഇത് വീട്ടിൽ വെച്ചിരുന്ന കള്ളന്മാർ കൊണ്ടുപോകും, അതുകൊണ്ടല്ലേ ഞാൻ കഴുത്തിലിട്ടോണ്ട് വന്നത്. വീട്ടിൽ വെച്ചിരുന്ന സ്വർണം മാത്രമേ കള്ളന്മാർ കൊണ്ടുപോകത്തുള്ളൂ, ഇവിടെ കഴുത്തിലിട്ടോണ്ട് വന്നാലേ കഴുത്തും കൂടെ അവന്മാർ കൊണ്ടുപോകും. ഇത് കേരളമാ. അല്ല ജോർജുട്ടേ, ഈ കോട്ട അറബിയുടെ ആണോ? ഹൈക്കോട്ട് അറബിയുടെ അല്ല, കേരളത്തില എറണാകുളത്തുണ്ട്, വാദിക്കാൻ പോന്നു. അതല്ല, ഈ കോട്ട അറബിയുടെ ആണോ എന്നാണ് ചോദ്യം. അതെങ്ങനെ മനസ്സിലായി? അതിന്റെ ഈ അളവ് കണ്ടപ്പോ തോന്നി. മോളിലിട്ട് കൂട്ടണ്ട, നമുക്ക് താഴെ ഇട്ടങ്ങ് ചവിട്ടി കൂട്ടിയാലോ? ദൈവമേ, എന്റെ ഇടവക അനാഥമാക്കത്തില്ല. ഫ്ലോ എങ്ങനെ കളഞ്ഞു പറ. മോളിക്കുട്ടി, കേരളമാണോ കാണാൻ സൗന്ദര്യമുള്ളത്, അതോ ദുബായ് ആണോ കാണാൻ സൗന്ദര്യമുള്ളത്? ദുബായിലൊന്നും നമ്മളെ ആരും മൈൻഡ് വെക്കത്തില്ലെന്നേ. പക്ഷെ നാട്ടിലാവുന്ന സമയത്തെ വീടിന്റെ മുറ്റത്തും പറമ്പിലൊക്കെ നിന്നിട്ട് ഓരോരുത്തന്മാർ ഒളിഞ്ഞു നോക്കും. പക്ഷെ ചിലതൊന്നും ഞാൻ അങ്ങോട്ട് മൈൻഡ് വെക്കാറില്ല. ഇതെന്റെ മോളിക്കുട്ടിയല്ല, നീ വളർന്ന പട്ടിക്കുട്ടിയല്ല, ചേർത്തങ്ങ് പിടിക്കാൻ. അയ്യോ പകുപ്പ് കടിച്ചേനേടി. പിന്നെ പറഞ്ഞായിരുന്നു അച്ഛു, മറ്റേ കാര്യം പറ. ഇനി വന്ന ഇനി വന്ന് അതെന്തോ സംഭവം സച്ചിൻ പറഞ്ഞോ? ജോർജുട്ടിയായി മോളിക്കുട്ടി, ജോർജുട്ടിക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ എന്താന്ന് വെച്ചാലേ, ഈ ക്രിസ്മസും പെരുന്നാളും ഒരുമിച്ച് ആഘോഷിക്കുന്ന സമയത്തില് നമ്മുടെ പാപ്പാജ്ഞി ആകുന്നത് ആരാ? 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 കൂടുതൽ വേഷം കണ്ടെടുക്കാൻ അച്ഛൻ പറ ആരാന്ന്. ഈ ക്രിസ്മസിന് പാപ്പാജ്ഞി ആകുന്നത് ജോർജുട്ടിയാ. ജോർജുട്ടി എന്താ പറഞ്ഞോട്ടാ ഈ പിഷിലടിച്ചത്? ജോർജുട്ടി പാപ്പാജിയുടെ വേഷം ഇട്ടുണ്ട്, അതിനകത്ത് നീ വിയർത്ത് നിന്റെ ഊപ്പാട് വരും. ചൊറിഞ്ഞ് നീ ചാവും അറിയാവോ? ഞാനോ അറിഞ്ഞു കിടക്കണേ വളക്കട്ടെ അങ്ങോട്ടെ. ഈ ദുബായ് ഫെസ്റ്റിവൽ തുടങ്ങി തീരും വരെ ഡൊണാൾഡക്കും മിക്കി മൗസൊക്കെ ആവുന്നത് ആരാ? എന്റെ ഇച്ഛായൻ. നീ നിക്കുന്നതാണ് നിന്റെ ഇച്ഛായൻ. കടിച്ചോണ്ട് നിന്നു. അപ്പോ കപ്പേരെ, എന്തോ ഒരു കാര്യം ചെയ്യ്, ജോർജുട്ടിയെ കൊണ്ടുപോയി ആ പാപ്പാജിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇടിയോ. ജോർജുട്ടി കമോൺ. മോളിക്കുട്ടി ടേക്ക് കെയർ. മോളിക്കുട്ടിയെ ടേക്ക് കെയറിലാക്കുന്ന എന്തിനെ? വിദ്യാഭ്യാസം ഇല്ലേ, അപ്പൊ ഇവർ ബോയ്. അപ്പൊ മോളിക്കുട്ടി അതേന്ന് വിട്, അച്ഛന്റെ ലോഹയെന്ന് വിടാൻ. പെട്ടെന്ന് പാപ്പാജിയുടെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് നമുക്കൊരു പ്രദർശനം നടത്താനുള്ളതാ. പണ്ടൊക്കെ ഞാൻ വരുമ്പോ വാവാന്ന് വിളിക്കുവായിരുന്നല്ലോ, ഇപ്പൊ നിന്റെ ഇച്ഛായം വന്നപ്പോ പോപ്പോന്നല്ലേ. എടി നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്, നിന്നെ ഇന്ന് വിളിച്ചോണ്ട് പോവാൻ വേണ്ടി വന്നോണ്ട് അറിയാത്ത ഡ്രമ്മും അടിച്ച് പാട്ടും പാടിയാണ് ഞാൻ വന്നത്. അറിയോ പണ്ട് നിന്നെ കെട്ടാൻ പറ്റാത്തോണ്ട് ആകാശത്തിന്റെ അനന്ത നീലിമേ ഒഴുകി നടക്കുന്ന ഒരു വികാര നൗകയായി ഞാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇത് എവിടെ നിന്ന് കിട്ടി?
കഞ്ചാവ്. അതല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാ അറിയാലോ. എത്രയും പെട്ടെന്ന് വിളിച്ചോടണെങ്കിലേ. അതല്ല, എന്റെ ബാഗ് അവിടെ കാറിലിരിക്കുന്നു. എന്തിനടി നിനക്ക് ബാഗ്? നിന്റെ ഇച്ഛായം മേടിച്ചെന്ന ചുരിദാറോ ചാന്തോ പൊട്ടോ കൺമശോ ഒന്നും നിനക്കിനി വേണ്ട, എല്ലാം ഞാൻ മേടിച്ചുതരും. പക്ഷെ അതല്ല, എന്റെ കുറച്ച് പൊന്നും പണപ്പിനും ഈ പെരുന്നാൾ നടത്താനുള്ള കാശൊക്കെ അതിനകത്തായിരിക്കുന്നേ. എന്നാ പിന്നെ നമുക്ക് അങ്ങ് ആകാശത്തേക്ക് പറന്നുയരാം. എന്നാ പിന്നെ നമുക്ക് പോയാലോ. പോയാലോ. ജോർജ് കുട്ടി, എന്താ അച്ചു നിന്റെ സാന്താക്ലോസ് വേഷം നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കാണത്തില്ല. എന്നാലും ചെറുതായി എന്തെങ്കിലും ഒന്നുമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കിടുന്ന് നമ്മുടെ ലോകത്തിലേക്ക് പോകാം. വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കല്ല് ആമൺകുടത്തിൽ മുഖം ചേർത്തു ആദ്യാനുരാഗം നുകർന്നീലയോ കുടി കുടിച്ചൊരു നേരം തുണ വിളിച്ചൊരു പെണ്ണേ വെളുവെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയാൻ കേട്ടോ, ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു അലമ്പും ഉണ്ടാകത്തില്ലെന്നേ. അച്ഛ, ഇപ്രാവശ്യത്തെ പുൽക്കൂട്ടിൽ എന്നെ കൂടെ പങ്കെടുപ്പിക്കണം. പങ്കെടുപ്പിക്കത്തില്ല. അതെന്താ? എന്താന്നോ, കഴിഞ്ഞ പ്രാവശ്യം പുൽക്കൂട്ടിൽ നീ പങ്കെടുത്തിട്ട് അതിന്റെ ഒരു പങ്കെടുത്ത് വീട്ടിൽ ആറ്റം കൂട് പറഞ്ഞോനാ. ഇതൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞ്? എല്ലാം മുകളിലൊരുത്തിരുന്ന് കാണുന്നുണ്ടല്ലോ. കർത്താവാണോ? കർത്താവല്ല, CCTV. അതിന്റെ കീഴിരുന്ന് നീ സകല പരിപാടി ഒപ്പിക്കുന്നേ. ഇപ്രാവശ്യം ഒരു പുൽക്കാടും കൊണ്ടുവന്ന് എന്നെ അങ്ങോട്ട് പറ്റിക്കാനുള്ള ചില ഉടായ്പകൾ. ജോർജ് കുട്ടി ജോർജ് കുട്ടി ആയിരുന്നു, ഞാനവിടുത്തെ പാപ്പാജി ആയിരിക്കും എന്ന്. അച്ഛ, ഓ, ഈ പെരുമാൾ എന്നായിട്ട് വരും കേട്ടോ. എന്റെ ഇടവകാനാഥമാക്കുക. പ്രശ്നം എന്നാ? പെരുമാളെന്ന് പറയരുത്, പിന്നെ പിറന്നാളെന്ന്. അയ്യോ, എന്നെ വീണ്ടും തെറ്റിച്ചു. പെരുന്നാളെന്ന് പറയണം, മനസ്സിലായോ? എന്തായാലും കൊള്ളാം, പടക്കത്തിന് തീ കൊടുക്കുന്നത് ഞാനായിരിക്കും. വേണ്ട, നീ തീ കൊടുക്കണ്ട. എന്നാ പറ്റി? നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് കൃത്യസമയത്ത് ഇന്നേ വരെ ചെയ്തിട്ടുണ്ടോ? കൃത്യമായിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. കേട്ടോ, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവനാ. അയ്യോ, എന്നാ പറ്റി? കഴിഞ്ഞ ക്രിസ്മസിന് ഗിന്നസ് റെക്കോർഡ് മേടിച്ചരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടൊരു വലിയ വഴുതിരി ഇവിടെ ഉണ്ടാക്കി വെപ്പിച്ചോ? ഉണ്ടാക്കി വെപ്പിച്ചായിരുന്നു. എന്നിട്ട് നിന്നോട് അത് എന്നാ കത്തിക്കാൻ പറഞ്ഞത്? 25-ാം തീയതി കത്തിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ അത് എന്നാ കത്തിച്ചത്? ഞാൻ 23-ാം തീയതി കത്തിച്ചു വെച്ചു. നിന്നോട് ആര് പറഞ്ഞു നേരത്തെ കത്തിക്കാൻ? 24-ാം തീയതി ഒരു നൂല് കെട്ടുണ്ടായിരുന്നു, അതിന് പോകണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ എന്റെ പണി തീർത്തിട്ട് ഞാനങ്ങ് പോയതാ. ഗിന്നസ്സുകാർ വന്നപ്പോഴത്തേന് ഈ മെഴുകുതി ഒലിച്ചിറങ്ങിയിട്ട് കൊരണ്ടിപ്പുറത്ത് വീടിക്കുറ്റിരിക്കുന്നതിന്റെ ആയത് എന്റെ കുഴപ്പമുണ്ടാണോ? നിന്റെ കുഴപ്പമല്ല, എന്നിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ നഷ്ടം നമുക്ക് ഇപ്രാവശ്യം പരിഹരിക്കണം. പരിഹരിക്കും. ഗിന്നസ് റെക്കോർഡ് നമുക്ക് പിടിച്ചെടുക്കണം. ആര്? നീ എടുത്താ പൊങ്ങ. അതങ്ങ് വിദേശത്തിരിക്കുന്ന സാധനം. ഞാൻ സെറ്റ് ചെയ്യാം, അതിനുള്ള പരിപാടി ഞാൻ സെറ്റ് ചെയ്യാം. എന്താ ചെയ്യണമെന്നായി പറയുന്നത്? വെറൈറ്റി ആയിട്ട് ഒരു സാധനം വേണ്ടേ? അത് പറ. ഞാൻ വെറൈറ്റി ഉണ്ടാക്കി തരാം. എന്താ? നമുക്ക് ഈ പാപ്പാജി അങ്ങ് കത്തിച്ചാലോ? അത് അടിപൊളിയായിരിക്കും, അത് അടിപൊളിയായിരിക്കും. അയ്യോ, വേറെ പ്രശ്നമുണ്ട്. നമ്മള് ക്രിസ്മസിന് പാപ്പാജിയെ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയറിന് എന്തോ കത്തിക്കും. അതിന് വേറെ ഐഡിയ ഉണ്ട്. നമുക്ക് ഈ പകുതി ഭാഗം ക്രിസ്മസിനും കത്തിക്കാം, ബാക്കി പകുതി ഭാഗം ന്യൂ ഇയറിന് അങ്ങ് ഗീച്ചാലോ. അയ്യോ, അവനങ്ങ് സമ്മതിച്ച്. കത്തിക്കാൻ പോകുന്നത് നിന്നെ ഇതിനകത്തിട്ടാ. ഓർജോട്ടി, എടാ നിന്നെ ഇതിനകത്ത് കത്തിക്കുമെന്നായി പറഞ്ഞത്? അയ്യോ, ഇവനെ കത്തിക്കത്തിലേക്ക് വേറൊരു പരിപാടി ചെയ്യാം. നമുക്ക് വേറൊരു പാപ്പാജിയെ കൊണ്ടാക്കിയാലോ. ഞാൻ അപ്പ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചു പോയില്ലയോ. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങൾ ഇതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങൾ ഇതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു.
അച്ചോ എന്തോ വേല അച്ചോ കാണിച്ചത്, ആ രണ്ട് പാപ്പാഞ്ഞ് പോയപ്പോ എന്നെ ഓരോ ശ്രദ്ധിച്ചില്ല അച്ചോ. അച്ചോ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ, രണ്ട് ക്രിസ്മസ് പാപ്പാജിമാര് പോയ കണ്ടായിരുന്നു, അത് ആരൊക്കെയാന്ന് മനസ്സിലായോ? അച്ചിരിക്കോളുള്ള ക്രിസ്മസ് പാപ്പാജി ഇല്ലയോ, അതിവന്റെ പെണ്ണുമ്പിള്ള, അവള് കിടക്കും ആ കിളറി ഉള്ള പുള്ളി ഒരു പാപ്പാജി പോയില്ലയോ, അതാരറിയോ ഇവിടെ ട്രംപ് വായിച്ചോണ്ട് നിന്നില്ലയോ, അവനാ പൊളിക്കും പൊളിക്കും. അവര് പണ്ട് തൊട്ടേ പ്രേമമായിരുന്നു, ഒളിച്ചോടിയ രംഗമാണ് പെണ്ണിപ്പ് കണ്ടത്. ആ അന്ന ഈ പെരുന്നാളും ക്രിസ്മസും നമ്മൾ അടിച്ചു പൊളിക്കും. എങ്ങനെ പൊളിക്കുമെന്നാ ജോർജ് കുട്ടി, നീ എല്ലാം നേരത്തെ പറഞ്ഞ പെരുന്നാളും ക്രിസ്മസും നടത്താനുള്ള ചെലവ് കാശു മുഴുവൻ അവളുടെ വേഗയിലായിരിക്കുന്ന അവള് പോകുന്ന പോട്ടച്ചാ, അവള് കൊണ്ട് ഭാഗ്യത്ത് കൂർത്തുണി മാത്രമേ ഉള്ളൂ, പെരുന്നാള് നടത്താനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇത്രയും വലിയ വയറും വച്ചിരിക്കുന്ന നിന്റെ കയ്യിൽ എവിടെ നാടാ കാശു? അച്ഛോ ഇത് വയറല്ല, പിന്നെ ഇതാണ് പൈസ വരുന്ന ഭാഗ്യം, ഇതാണ് ജോർജ് കുട്ടി. കാശാന്നോ? അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് നമ്മൾ അടിച്ചു പൊളിക്കും. എന്റെ അമ്മ ഒരു മൊത്തത്തിലുള്ള ഒരു ക്രിസ്മസ് കരോൾ കഴിഞ്ഞു വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ ഇവരെല്ലാം വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ച് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതെവിടെ നീ കുമ്പളയൊക്കെ വരണത്? ആ ഓ ക്രിസ്മസിന്റെ കുമ്പളകളാണ്. ആ അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ അല്ലെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൊളി വൈബാണ്, ഒന്നും പറയല്ല വെടിക്കെട്ട്. പ്രേപ്രകളെ പറയൂ. സൂപ്പർ. അല്ലെങ്കിലും ഈ നമ്മുടെ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഫുള്ള് ഈ സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം മറ്റത് ഓരോരുത്തരായിട്ടല്ലേ കാണുന്നത്, മാത്രമല്ല ഇവര് കൂടുമ്പോൾ ബ്ലാസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു പെരുന്നാളും ക്രിസ്മസും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾക്ക് തന്നു, അതാണ് എന്റെ ഏറ്റവും വലിയ ഗുണം. എന്നാലും അമേരിക്കയിൽ നിന്ന് ലീവിന് വന്നിട്ട് ഒരു മെനകെട്ടായ കപ്പിയാരും അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എനർജിയാ. അതെ, നമ്മുടെ ക്രിസ്മസും പെരുന്നാളൊക്കെ അനുബന്ധിച്ച് നമ്മുടെ സിനിമാ താരം എത്തിയിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ. അവരുടെ പള്ളി പെരുന്നാളിന് സ്റ്റാറിനെ വിളിക്കാൻ കാശില്ലെന്നാണല്ലോ പറഞ്ഞു. ആണോ, പാവം തോന്നി വന്നതാ ഉണ്ണി. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി? കൊങ്കാച്ചുലേഷൻസ്, ഗംഭീര സ്കിറ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഡെഫിനറ്റ്ലി ഇനി നിങ്ങൾ വരാൻ പോകുന്ന പെർഫോമൻസസും ഇത് ഇതിനേക്കാളും നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോലെ, ജഡ്ജസ് എന്നല്ല പറഞ്ഞു, അതെ അങ്ങനെ കൂട്ടണ്ട, ഓക്കെ, കമന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാ കുട്ടികൾക്കും, പിന്നെ എല്ലാവർക്കും മെരി ക്രിസ്മസ് നന്നായി വരട്ടെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത കലാപരിപാടിയിൽ കിടക്കുന്നതായിരിക്കും. ടാറ്റാ. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റന്റുകളോടെ ചേർന്നിട്ടുള്ള സ്കിറ്റ്? അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഐ തിങ്ക് ബോസ് ഞാൻ വിളിക്കാൻ തിരിച്ചാൽ, ഞാൻ മീറ്റിംഗിൽ അതുകൊണ്ടാ സോറി. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ഈ ഇങ്ങനെ പെർഫോം എനിക്ക് പേഴ്സണലി ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ഒരു ഫങ്ഷൻ ഇല്ല. അതെ എടുത്തോ ബോസ്, ഞാൻ വിളിക്കാൻ മീറ്റിംഗിൽ ആയതുകൊണ്ടോ? ആ ഓക്കെ. അല്ല ഉണ്ണി, ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ, നമ്മളൊരു ടി വി പ്രോഗ്രാമിൻ്റെ ഇരിക്കുകയല്ലേ, അപ്പൊ ഫോൺ ഓഫ് ചെയ്ത് വെക്ക്. അല്ല എന്താണെങ്കിലും നമ്മള് ടി വി പ്രോഗ്രാം അല്ലേടാ, ആരായി വിളിക്കുന്ന ഇങ്ങനെ തരുതരാ? അറിയില്ല, വേസ്റ്റ് ആണ്. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്, അതാ നല്ലത്, നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും അതുകൊണ്ടാ.
എന്താട്ടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? കള്ളൻ കട്ട് ചെയ്ത് വിട. മീറ്റിംഗിലാന്ന് പറഞ്ഞിട്ട് എന്താട്ടാ ഇങ്ങനെ ഷൂട്ടിന് വന്നിരിക്കുകയല്ലേ? എന്തിനാട്ടാ കട്ട് ചെയ്തെന്ന് പറ എനിക്കറിയാം. നിങ്ങൾ എന്നെ വിളിച്ചോ? കണ്ടോ കല്ല് വെച്ച് നുണ പറയുന്ന കണ്ടോ ചേച്ചി? എന്താ ചേട്ടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അല്ല എന്നെ ഇപ്പൊ വിളിച്ചു? മീറ്റിംഗിലാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയല്ലേ ചേട്ടാ? എന്നോട് പറഞ്ഞു ഐസ്ക്രീം പാർലറിൽ കാത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ 1 മണിക്കൂർ വെയിറ്റ്, 2 മണിക്കൂർ, എത്ര നേരം. ഹായ്, ഞാൻ ഗിഫ്റ്റ് ചെയ്ത വാച്ച് വന്നേ. എനിക്കറിയില്ല. അല്ല അങ്ങനെ പറയല്ല, ഇനി വന്നേ. ഞാൻ പറയട്ടെ, എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോ വിളിച്ചപ്പോ കൂടെ അങ്ങ് പോവാ. എപ്പോഴും ഇങ്ങനെ. എപ്പോഴും ഇങ്ങനെ അറിയില്ല അറിയില്ല എന്ന് വിളി പറയും. തിരിഞ്ഞു നടക്കുമ്പോ ടേട്ടാന്നൊരു വിളി വിളിക്കുമ്പോ ഓടി വന്ന് കെട്ടി പിടിക്കും. മസ്റ്റിന് പറഞ്ഞോ ടേട്ടാ? എന്തായാലും ടേട്ടാ ഇവിടം വരെ വന്നതല്ലേ, ഇവരെല്ലാരും ഇരിക്കല്ലേ. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ടേട്ടന്റെ കൂടെ റീൽസ് ചെയ്യണം. എപ്പ പറഞ്ഞാലും ചേട്ടൻ ഒഴിഞ്ഞു മാറില്ല. ഇവരെല്ലാരും ഇരിക്കുമ്പോ എനിക്ക് റീൽസ് ചെയ്യണം ടേട്ടാ. എനിക്കറിഞ്ഞൂ റീൽസ് ചെയ്യാം. ഞാൻ പഠിപ്പിക്കാം. പാട്ടിട്ടെ ഞാൻ. ചേട്ടന്റെ മസിലേ ചേച്ചി, കട്ട ബോഡി, എന്നെ റൈഡിനൊക്കെ കൊണ്ടുപോകും. പണ്ടൊക്കെ ചബ്ബിയായിരുന്നു ഞാൻ പറഞ്ഞ ഡയറ്റ് പ്രകാരം. ഇപ്പൊ ഇങ്ങനെ ട്രിം. ഞാൻ സിനിമയ്ക്ക് മേപ്പടി എന്നെ വേണ്ടി പറഞ്ഞല്ലോ ചേച്ചി. എന്തൊരു മുക്കിപ്പൊടിയാന്നറിയാം. അല്ലാത്തപ്പ എന്നെ കൊണ്ടു എന്തോരം ഉമ്മ വെക്കുന്നു. ഇപ്പൊ ഞാനൊരു ഉമ്മ വെക്കാൻ ഒന്നും ഓർക്കണം ചേച്ചി. ഇന്നലെ എന്നും മെസ്സേജും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനൊന്നും അല്ല പറയുന്നത്. എന്റെ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എന്റെ ടേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ടാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ട് എന്തിനാ ചേട്ടൻ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നെ? ഇത് വെറുതെ എന്തൊക്കെയോ. അല്ല ഇപ്പൊ ഞങ്ങള് തന്നെ കണ്ടോണ്ടിരിക്കും എത്ര കോള് വന്നു ഉണ്ണിക്ക്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടൻ, എന്നും എനിക്ക് പാടിത്തരാറൊരു പാട്ടുണ്ടല്ലോ. ഇപ്പൊ കൂടെ ഈ പുള്ളി പാടിയതേ ഉള്ളൂ ചേച്ചി. വിളിച്ചപ്പോ എന്നെ എടുത്തിട്ട് എന്റെ മോക്ക് വേണ്ടിട്ട് ഞാനൊരു പാട്ട് പാടുമെന്ന് വെച്ചിട്ട് ആൻസറിൽ ഇട്ടിട്ടാണ് പാടിയത്. നീലക്കണ്ണുള്ള ഇത് പാടുമ്പോ ലെൻസ് എന്റെ കണ്ണിൽ വെച്ചിട്ടാ പാടുന്നത്. അയ്യോ ഇല്ലാത്തൊരു സാധനം. നിങ്ങക്ക് കട്ട താടിയുണ്ട്, ബുള്ളറ്റ് ഉണ്ടോ? ഷൂസ് ഉണ്ടോ? മുഖത്തുണ്ടോ? നിങ്ങക്ക് ഇല്ലാത്തൊരു കാര്യം എന്റെ ടേട്ടനുണ്ട്. അതെന്താണ്? മസിൽ. ഇന്നലെ 3 മണിക്ക് നമ്മള് ഫോണിൽ കൂടെ ചെയ്ത കാര്യല്ലേ? അത് ചെയ്തോ? പ്രശ്നാണ്. 3 മണിയാണ് എന്റെ പ്രശ്നം. 3 മണി എനിക്ക് പാടില്ല മോളെ. എനിക്ക് 3 മണിയാ പ്രശ്നം. നമ്മൾ മാത്രം ചെയ്തത് ഇവരെപ്പുറം ചെയ്തില്ല. മണിക്കും കൂടെ ഞങ്ങള് ചെയ്തതേ ഉള്ളൂ. ഇന്റെ ചെയ്തതല്ലേ? നിങ്ങൾ വെറുതെ പറ്റിക്കോളൂ. അത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചരാ. എനിക്ക് തെറ്റിപ്പോണ്ടല്ലോ. നിങ്ങൾ പഠിച്ചതില്ലേ നൈസിലി? നമുക്ക് ഒരുമിച്ച് കാണിക്കാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നോക്കൂ, റെഡി, 1, 2, 3. കഴിഞ്ഞോട്ടെ, നിങ്ങൾ പിസ്സ് വെച്ച് തുപ്പലൊക്കെ കഴിഞ്ഞോട്ടെ.
അതെ, ഈ സാധനത്തിന് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവിടെ പരിപാടി കണ്ടിന്യൂ ചെയ്യണ്ട. അല്ല ഉണ്ണി, ഉണ്ണിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഉണ്ണി തീരുമാനിച്ചോ അത് ഇവിടെ നടക്കും. അതെ, ഓക്കെ, ഞാൻ തീരുമാനം എടുക്കണം. ടേട്ടന്റെ മോളൂസേ, മോളൂസിന് ഓൺലൈനിൽ എത്ര ഏട്ടന്മാരെന്ന് പറഞ്ഞു? 102. അല്ല, ഈ പുള്ളിയും കൂടെ ചേർത്ത് 103. 103. ഓക്കെ, ഇനി മുതൽ മോളൂസ് 104 ചേട്ടന്മാരുണ്ട്. ഞാൻ ഒരു ചേട്ടനായിട്ട് കാണണം. പോരെ, മസിലേട്ടന്റെ അനിയത്തി കുട്ടി, ഒരുമിച്ചാക്കാം. നീല കണ്ണുള്ള വാളിപ്പെണ്ണെ പൊക്കോ. അപ്പം 104-ാമത്തെ ആങ്ങളെ അവിടെ പൊരിക്കാവോ? എന്തൊക്കെയോ കുഴപ്പമുണ്ട്. പ്രേപ്രകളെ, ഉണ്ണി ബ്രോ, അണ്ണാ, ചേച്ചി, ഇക്ക നമ്മൾ ഇന്ന് ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മള് പാട്ട് കേട്ടു, ഡാൻസ് കണ്ടു, പിന്നെ ഒരു കിടുക്കാച്ച സ്കിറ്റ് കണ്ടു. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഐറ്റമാണ്, ഒരു വെടിച്ചിൽ സാധനം. അല്ല, നീ ആ കിടുക്കാച്ച സാധനം തരുമെന്ന് പറഞ്ഞല്ലോ, അത് എന്ത് സാധനം അത്? അപ്പൊ നമുക്കിനി ആ കിടുക്കാച്ച പരിപാടി കാണാം സുഹൃത്തുക്കളെ. ആറ് പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ഈ ബെല്ലാരിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. ആ എനിക്ക് 6 ലോഡല്ല, 6000 ലോഡിന്റെ വ്യാപാരം ഉണ്ട്. ആ എന്റെ മൊടാഞ്ചാലുണ്ടല്ലോ, കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ള കലിപ്പ് തീരണില്ലല്ലേ. സുമ്മാ എന്ത മാതിരി ഡയലോഗ് എല്ലാം പേസി എന്നെ മിരട്ടാതെ പോയി ഉൻ മാമിക്ക് മാവാട്ടർ വേലേ പറ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. பொறுமை வேணும், அவசரப்படக்கூடாது, அடக்கம் வேணும், ஆத்திரப்படக்கூடாது, அமைதி வேணும், அதிகாரம் பண்ணக்கூடாது, கட்டுப்பாடு வேணும், இப்படி கத்தக்கூடாது, பயபக்தியா இருக்கணும், இப்படி பஜாரத்தனம் பண்ணக்கூடாது, மொத்தத்துல பொம்பளை பொம்பளையா இருக்கணும். யூ நோ ஒன் திங், ஆங்கர் இஸ் த காஸ் ஆஃப் ஆல் மிசரிஸ், ஒன் ஷுட் நோ ஹவ் டு கண்ட்ரோல் இட், அதர்வைஸ் லைஃப் வில் பிகம் மிசரபிள். ட்ரை டு அண்டர்ஸ்டாண்ட் தட். ஒரு சின்ன தாமரை என் கண்ணில் போட்டதே, அது மின்னல் வார்த்தைகள் என் உள்ளம் தேடி தைக்கின்றது. என் ரோம கால்களோ ஒரு பயணம் போகுதே, உன் ஈர புன்னகை சுடுதே. എടാ കുഞ്ഞ് അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്തൻ ലാസർ അല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പം കപ്പും കൊണ്ടേ പോവത്തുള്ളൂ.
ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അമ്മുവിന് അറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കില്ലേ അമ്മു? മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാൻ ആടാൻ വാ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാൻ ആടാൻ വാ. ഹൃദയമണിയറയിൽ നിന്നെൽപ്പന മധുരഭാഷിണിയാൽ മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയാൽ മന്ത്രിക്കുന്നു. നിന്നെ പെണ്ണെ വീടില്ല, നിന്നെ പൊണ്ണെ വീടില്ല, നിന്നെ പെണ്ണെ പിന്നെ ഞാൻ വീടില്ല. വിട്ടില്ല 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 നിന്നെ ഞാൻ. കർത്താവേനി കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേനി മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താനക്കൂട്ടിൽ പ്രേമത്തീരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. കൊഞ്ചി പോടാ എന്ന ഒരു കാണി മൊരട്ടു മുയല തൂക്കി പോക വന്ന പയടാനി കടകിടന്ന എന്ന തിരുട്ടു മുഴിക്കാര പുരട്ടി പൊട്ടി കരടാനി തിരുട്ടു പൂന പോലെ എന്ന ഉരുട്ടി ഉരുട്ടി പാത്ത് ചുരട്ട പാമാക്കി പുട്ടാനി. കുഞ്ഞു പാവയ്ക്ക് നാള് പിറന്നാള് തുന്നി വെച്ച താരാണി കിഞ്ഞരിപ്പം തലപ്പാവ് പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. കണ്ട പലതരം പേന കത്തികൾ, ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ ഏഴ് ദിവസം ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇത് കണ്ട പാതാള കരണ്ടി, ഇത് അണ്ണാക്കിലെ കമർത്തി വെളിയിലേക്ക് ഒരു വലി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക് തെരണ്ടി വാഴ്ചാട്ട, ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഇവരെ മര്യാദക്കാരാക്കിയിട്ട് ഞാനിവിടെ പോകും. നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണ്. ഈ പരപ്പൂ മോനെ, പണ്ട് ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ നടതൊട്ട് കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയിട്ടുള്ളതാ. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഹ ഹ ഹ
ഇതാരൊക്കെ ഇരിക്കണേ? സാബു മഞ്ജുനൊക്കെ കണ്ടിട്ട് എത്ര കാലായി. സംക്രാന്തി ഇരിക്കണേ, എല്ലാവരും കണ്ടിട്ട് എത്ര കാലായി എന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി. കലാകാരന്മാർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ചിരിയുടെ പേരിൽ ഒരു കൈത്താങ് നൽകിയ ഒരു ചിരി ഇരു ചിരി ഒരു ബമ്പർ ചിരി തന്നെയാ. അപ്പൊ ഈ ബമ്പർ ചിരിയിൽ വരുമ്പോ നാടൻ പാട്ടില്ലാത്ത എന്ത് ആഘോഷം. അതുകൊണ്ട് ഞാനും ഒരു പാട്ട് പാടാം. വടക്കോട്ട് പോയപ്പ മാവുമ്മ മാങ്ങ തൂശിമ കൂന്താര, ആ തെക്കോട്ട് പോയപ്പ മാവുന്നു കണ്ടേ തൂശിമ കൂന്താര, അടി പൂളുമ്പ പൂളുമ്പ ചോപ്പുള്ള മാങ്ങ എനിക്കിട്ട് വേണ്ടാടി, ആ കൊമ്പ് ഈ കൊമ്പ് ചാണ്ടിക്കു നിക്കണ തൂശിമ കൂന്താര. പാലങ്ങളിൽ നല്ലൊരു പാലന്റെ ചാലക്കുടി പാല, പാലം കടന്നപ്പ മാമന്റെ മട്ടൊന്നു മാറിയേടിയേ, ഓടണ്ട ഓടണ്ട പെണ്ണെ ഓടിത്തളരേണ്ട, നിന്നൂടെ കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാടിയേ, തത്തമ്മ ചുണ്ടില് ചുംബനം തന്നിട്ട് തിന്തക തര, ആരെ കൂറിച്ചുള്ളതാണടി തിന്തക തിന്താര, ചത്താൽ മാറക്കൊടി പൊന്നെ തിന്തിമ തിന്താര, ചത്താൽ മാറക്കൊടി പൊന്നെ തിന്തിമ തിന്താര. ദൈവമേ, എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഒരു വെടിച്ച് ലൈറ്റ് ആണെന്ന്? പക്ഷെ നീ ആദ്യം പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങളുടെ മനസ്സും കുളിർത്തു, ഓഡിയൻസിന്റെ മനസ്സും കുളിർത്തു. എന്താടാ ഇത്, ഞെട്ടിപ്പോയല്ലേ? ഫിഗർ എല്ലാം കൊറേ എല്ലാം ഡിറ്റോ ആയിരുന്നു കേട്ടോ. ഇതിപ്പോ എന്താ ഫീൽ എന്നറിയാമോ? റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് അവിടുത്തെ വീട്ടിലെ മെമ്പേഴ്സ് ഈ വീടുകളിലുള്ളവർ മാത്രം ചേർന്ന് നടത്തില്ലേ, വെളിയിൽ നിന്ന് പരിപാടി ഉണ്ടോ? ഞങ്ങൾ ചെയ്യും, അതാണ് അതാണ്. അപ്പൊ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ദൃശ്യ വിരുന്ന് ഒരുക്കി തന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങള് ഇടവകയായിട്ട് ഒരു വലിയ നന്ദി, താങ്ക് യു. അപ്പൊ എന്തായാലും ഇവരെല്ലാം ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെല്ലാം സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതിന്റെ ഔട്ട്ഡോർ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പറയട്ടെ ഞാൻ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, അജ്മി പുട്ടുപടി പ്രസന്റ്സ് എൻ സ്റ്റൈൽ ഹോം വെയർ ആൻഡ് മെറ്റേണിറ്റി വെയർ, ഒരിച്ചിരി ഇടിച്ചിരി ബമ്പർ ചിരി, ഡിസ്ഇൻഫെക്റ്റഡ് ബൈ യൂസർ ആൻഡ് കോ പവർഡ് ബൈ ജോയ് ആലുക്കാസ് മിൽക്കി മിസ് ധാത്രി മാക്ട് നോർത്ത് റോൺ കണ്ടകുളത്ത് ഏലാതി ലേഖ്യം സേറ മലയാളം മനോരമ മറ്റൊരു വെടിക്കേട്ട എപ്പിസോഡോടെ ഇവിടെ അവസാനിക്കുകയാണ്. Thanks, Lazy. Hallelujah, hallelujah, hallelujah. Happy.